രാവിലെ 10 മണിയോടെ ദുബായ് കാണാൻ ഞങ്ങൾ ഒരുങ്ങിയിറങ്ങി. ഞങ്ങൾ 8 പേർക്ക് ചുറ്റിയിടിക്കാൻ ഫോർഡിൻ്റെ SUV എക്സ്പെഡേഷൻ തയ്യാറായിരുന്നു. യാത്രയിൽ പുറത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആസ്വദിക്കാൻ സൺറൂഫും ഈ വാഹനത്തിലുണ്ട്. ഡോൾഫിനുകളുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറുന്ന ദുബായ് ഡോൾഫിനേറിയമാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. കൂട്ടത്തിലെ ജൂനിയർ ഗൗരിക്കുട്ടിക്ക് വേണ്ടിയാണ് ഇവിടം തിരഞ്ഞെടുത്തത്. കുടുംബയാത്രയിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് ഇടം കൊടുക്കണമല്ലോ. ആദ്യ ഡെസ്റ്റിനേഷൻ ഇളം തലമുറയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. കൃത്യമായി രേഖപ്പെടുത്തിയ ഗതാഗത മാർഗങ്ങൾ, കുണ്ടും കുഴിയും പോയിട്ട് ചെറിയൊരു പൊട്ടൽ പോലും കാണാനില്ലാത്ത റോഡ്, ദുബായ് നഗരത്തിലെ പകൽ കാഴ്ചകളിലൂടെ യാത്ര പുരോഗമിച്ചു. സൺറൂഫിലൂടെ നഗരക്കാഴ്ചകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. ജനുവരി മാസമായതിനാൽ വെയിലുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ തണുപ്പാണ്. ഞങ്ങളുടെ താമസസ്ഥലമായ അൽനദയിൽ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിക്കണം ഡോൾഫിനേറിയം സ്ഥിതി ചെയ്യുന്ന ക്രീക്ക് പാർക്കിലേക്ക്. ദുബായുടെ ടോൾ സംവിധാനം എന്നെ അത്ഭുതപ്പെടുത്തി. സാലിക് എന്നാണ് അവിടുത്തെ ടോൾ സംവിധാനത്തിൻ്റെ പേര്. വണ്ടി നിർത്തുകയോ നീണ്ട നിരയിൽ കാത്തിരിക്കുകയോ വേണ്ട. കമാനത്തിലൂടെ കടന്നു പോകുന്ന വാഹനത്തിലെ ടാഗിൽ നിന്ന് ടോൾ ഈടാക്കിക്കൊള്ളും. കാറുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ടാഗ് കമാനത്തിലെ ബാർകോഡ് സ്കാൻ ചെയ്താണ് പണം ഈടാക്കുക. മൊബൈൽ ഫോൺ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉപയോക്താക്കൾ ടാഗുകൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ടാഗ് റീചാർജ് ചെയ്ത് വെച്ചാൽ മതി, ഇനി കാർഡിൽ കാശില്ലെങ്കിൽ വലിയൊരു തുക പിഴയായി ഈടാക്കുകയും ചെയ്യും. 4 ദിർഹമാണ് ഇവിടുത്തെ ടോൾ. ടാഗിൽ കാശ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ 50 ദിർഹം പിഴ. 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറിൻ്റെ വിൻഷീൽഡിൽ ഒട്ടിച്ച ചെറു സ്റ്റിക്കറിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുക എന്നത് സാങ്കേതിക തികവിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. നീണ്ട നിരകളുള്ള നമ്മുടെ നാട്ടിലെ ടോൾ ബൂത്തുകൾ ഇതുപോലൊരു സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇനിയും എത്ര നാളെടുക്കുമോ എന്തോ. 6 വരിപ്പാതയിലൂടെയും പാലങ്ങളിലൂടെയും കാർ പാഞ്ഞു നീങ്ങി. പുൽത്തകിടിയും പൂക്കളും നഗരത്തിൻ്റെ വിവിധ കോണുകളിലായി കാണാം. ജനുവരി മാസമായതിനാൽ കുളിരേകുന്ന കാലാവസ്ഥയും ഒരു മരുഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ദുബായുടെ ജലപാതയായ ക്രീക്കിന് കുറുകെയുള്ള അൽഗരുദ് പാലത്തിലൂടെ കയറിയിറങ്ങിയാണ് ഡോൾഫിനേറിയത്തിലേക്ക് എത്തിച്ചേരുക. ക്രീക്ക് പാർക്കിലാണ് ഡോൾഫിനേറിയം ഒരുക്കിയിരിക്കുന്നത്. സമീപത്തുള്ള പാർക്കിങ്ങിൽ ഞങ്ങളുടെ വാഹനം നിർത്തി. പാർക്കിംഗ് ഫീസ് വാങ്ങാനും മനുഷ്യരാരുമില്ല. വഴിയോരത്ത് രേഖപ്പെടുത്തിയ സ്ഥലത്ത് വാഹനം നിർത്തിയിടാം. സമീപത്തെ ബൂത്തിൽ കാർഡുരച്ച് കാശടയ്ക്കാം. ആരും ചോദിക്കാനും പറയാനുമില്ല എങ്കിലും കാശ് കൊടുക്കാതെ ആരും ഇവിടെ വാഹനം നിർത്തിയിട്ട് പോകാറില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ പോലീസ് വരും. ഫീസ് അടച്ചില്ല എന്ന് കണ്ടെത്തിയാൽ 10 ഇരട്ടി പിഴയായി ഈടാക്കും. ദുബായ് നിവാസിയായ സഹോദരൻ ദീപു ഞങ്ങൾക്ക് പാർക്കിംഗ് ബൂത്തിൻ്റെ പ്രവർത്തനം വിശദീകരിച്ചു തന്നു. 1 മണിക്കൂറിന് 2 ദിർഹമാണ് നിരക്ക്. നഗരങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിരക്കാണ് ഈടാക്കുന്നത്. 11 മണിയോടെ ഞങ്ങൾ ക്രീക്ക് പാർക്കിൻ്റെ 1-ാം ഗേറ്റിലെത്തി. 5 ദിർഹമാണ് ക്രീക്ക് പാർക്കിലേക്കുള്ള പ്രവേശന നിരക്ക്. ചെറിയൊരു നിരയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. പാർക്കിനകത്ത് ഡോൾഫിനേറിയത്തിനായി മറ്റൊരു കൗണ്ടറുണ്ട്. VIP ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. മുതിർന്നവർക്ക് 120 ദിർഹവും കുട്ടികൾക്ക് 80 ദിർഹവുമാണ് ചാർജ്. മുന്നിലിരുന്ന് പരിപാടി കാണാം എന്നതാണ് VIP ടിക്കറ്റിൻ്റെ പ്രത്യേകത. പിന്നിലെ സീറ്റാണെങ്കിൽ 100, 70 ദിർഹം എന്നിങ്ങനെ നൽകിയാൽ മതി. ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളെ അടിപൊളി സംഗീതവും കുട്ടികളുടെ കരഘോഷവുമാണ് വരവേറ്റത്. ഡോൾഫിൻ ആൻഡ് സീൽ ഷോ എന്നാണ് പരിപാടിയുടെ പേര്. ശീതീകരിച്ച ഓഡിറ്റോറിയത്തിൽ വലിയൊരു കുളമാണ് വേദി. ആദ്യ 15 മിനിറ്റ് നീർനായയുടെ പ്രകടനമാണ്. കരയിലുള്ള പരിശീലകയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീർനായയുടെ ജലകിളികൾ. പരിപാടിയുടെ യഥാർത്ഥ താരങ്ങളായ ഡോൾഫിനുകൾ പിന്നാലെ രംഗപ്രവേശം ചെയ്തു. 2 ഡോൾഫിനും 2 പരിശീലകരും. കാണികളെ, പ്രത്യേകിച്ച് കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചാണ് പരിപാടി മുന്നേറുന്നത്.
ഡോൾഫിനൊപ്പം നൃത്തച്ചുവടുകൾ വയ്ക്കാൻ ഞങ്ങളുടെ ഗൗരിക്കുട്ടിയും ഇറങ്ങി. സമ്മാനം കൂടി ലഭിച്ചതോടെ നിറചിരിയുമായാണ് അവൾ സീറ്റിലേക്ക് മടങ്ങിയെത്തിയത്. ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വശത്ത് ഒരു പറ്റം കുട്ടിക്കുറുമ്പുകൾ ആടിത്തിമുറുക്കുന്നു. ഏതോ സ്കൂൾ സംഘമാണ്, അവർക്കൊപ്പം അധ്യാപികയുമുണ്ട്. ഡോൾഫിനുകൾ കാണികളിലേക്ക് പന്ത് തട്ടുന്ന ഭാഗമാണ് എന്നെ ഏറ്റവും രസിപ്പിച്ചത്. ഞങ്ങൾക്ക് നേരെ വന്ന പന്ത് ഞാൻ തിരിച്ചടിച്ചത് ഗൗരിക്കുട്ടി ചൊടിപ്പിച്ചു. കുറച്ചുനേരം അക്കാര്യം പറഞ്ഞ് പരിഭവിച്ചെങ്കിലും അടുത്ത പ്രകടനം വന്നപ്പോഴേക്കും വീണ്ടും അവൾ ആവേശത്തിൽ മുഴുകി. കുട്ടികളെല്ലാവരും ചേർന്ന് കുളത്തിലേക്ക് പന്തുകളെറിയുകയും അതിൽ നിന്ന് ഡോൾഫിനുകൾ കടിച്ചെടുത്തവയ്ക്ക് സമ്മാനവും നൽകുന്നതോടെയാണ് പരിപാടിയുടെ അവസാനം. ഏകദേശം 12 മണിയോടെ ഡോൾഫിൻ ഷോ അവസാനിച്ചു. കുട്ടിക്കൂട്ടങ്ങളുടെ ആരവത്തിനിടയിലൂടെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു.